എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു നടൻ എന്ന നിലയിൽ 100 ശതമാനം ഹാപ്പിയാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. താങ്ക് ഗോഡ്. അതെല്ലാം ഇത് പക്ഷെ അതല്ലല്ലോ, ഇതിനപ്പുറത്തോട്ട് സിനിമയ്ക്ക് സിനിമ ട്രാവൽ ചെയ്യണം. കഥ പറയുമ്പം ആ കഥയും അതിൻ്റെ ചുറ്റുപാടും അതിൽ നിൽക്കുന്ന ആൾക്കാരും റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ഒരു പെർഫെക്റ്റ് സിനിമയായിട്ട് മാറുന്നത്. അതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് പടം തീരുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷൻ നമ്മളെ ഒരു 2-3 മിനിറ്റെങ്കിലും ആ സീറ്റിൽ ഇരുത്തിയിട്ടേ നമുക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. നമ്മൾ നടത്തുന്ന എറേഴ്സ് ചിലത് നമുക്ക് തിരുത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും പറയും എററിലും കറക്ഷനിലൂടെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. ചിലത് നമുക്ക് തിരുത്താൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സോ വളരെ ഗംഭീരമായ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമയാണ് ഇത്. ഇന്ത്യൻ സിനിമ കാണുന്ന ആൾക്കാരെല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും, ഈ സിനിമയെപ്പറ്റി ചർച്ച ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു നടൻ എന്ന നിലയിൽ 100 ശതമാനം ഹാപ്പിയാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. താങ്ക് ഗോഡ്. അതെല്ലാം ഇത് പക്ഷെ അതല്ലല്ലോ, ഇതിനപ്പുറത്തോട്ട് സിനിമയ്ക്ക് സിനിമ ട്രാവൽ ചെയ്യണം. അതൊരു പ്രൊഡ്യൂസേഴ്സിനായാലും ഡയറക്ടർക്കായാലും തിയേറ്ററിലെല്ലാം സീരീസാണ്. അപ്പോൾ ഇറങ്ങിയ എല്ലാ പടങ്ങളും വിജയിക്കട്ടെ, അതിൻ്റെ കൂടെ നമ്മുടെ പടങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ്. കിട്ടിയ എല്ലാ റിപ്പോർട്ടുകളും വന്ന കോളുകളും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ. ഇത് വന്നപ്പോ എന്നെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. സാധാരണ ഒരു നാടൻ വേഷങ്ങള് ഇപ്പൊ മിന്നൽ മുറിയിൽ ഒരു നൈറ്റ് ഇട്ട് അങ്ങനെയൊക്കെയാണ് എന്നെ പ്രഷർ കണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും എന്നെ സംബന്ധിച്ച് ശരിക്കും ചാലഞ്ചിങ് ആണ്. ഒരു എസ് പി ആയിട്ട് മാനറിസവും ടെക്നിക്കൽ ഡയലോഗ്സും അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ടു. ജോജു ഇരട്ടവേഷത്തിൽ എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടർ നമ്മൾ മറ്റേ രോഹിത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ട പോലെയാണ് ശരിക്കും ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് മാറണത്. പക്ഷേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവരും വന്ന് എന്തായാലും കാണണം. പക്ഷേ ക്ലാസ് മൂവി എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വെച്ചാൽ വെറി ക്ലാസ് ആൻഡ് ആക്ടിങ് ലെവൽ ഡയറക്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരമായിട്ട് നാളിതൊരു ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. ഇതൊരു പുതുമുഖ സംവിധാനത്തിൻ്റെ സിനിമ എന്ന് പറയത്തില്ല. പിന്നെ ഇതിൻ്റെ ഡി ഒ പിയും എഡിറ്ററും എല്ലാം പുതിയ ആൾക്കാരാണ്. അതിൽ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡുണ്ട്. കാരണം പുതിയ 3 പേര് വന്നിട്ട് അങ്ങ് ചെറുതൊരു നൈസായിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് മുതലായിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത്.